പാലക്കാട് വിക്ടോറിയ കോളേജിൽ ABVP പ്രവർത്തകരെ മർദ്ദിച്ച് SFI. പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. സംഭവത്തെ തുടർന്ന് വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ABVP സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച നടന്നിരുന്നു. തുടർന്ന് ABVP പ്രവർത്തകർ കോളേജിലെത്തി കൊടിതോരണങ്ങൾ അഴിക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഘർഷം നടന്നത്. പ്രവർത്തകർ എത്തിയപ്പോഴേക്കും SFI പ്രവർത്തകർ സമ്മേളനത്തിനായി കെട്ടിയിരുന്ന കൊടികൾ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ABVP പ്രവർത്തകരെയാണ് SFI വളഞ്ഞിട്ട് മർദ്ദിച്ചത്. തുടർച്ചയായി ABVP കൊടികൾ SFI നശിപ്പിക്കാറുണ്ടെന്ന് പ്രവർത്തകർ ആരോപിച്ചു. ഇരുട്ടിന്റെ മറവിൽ പാലക്കാട് SFI നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ തടയിടുമെന്ന് ABVP ജോയിന്റ് സെക്രട്ടറി NV അരുൺ പറഞ്ഞു. DYFI ക്യാമ്പിൽ തമ്പടിച്ചിട്ടുണ്ടെന്നും ഇവരുടെ ഉദ്ദേശലക്ഷ്യം വിക്ടോറിയയെ കലാപഭൂമിയാക്കി മാറ്റുകയാണെന്നും ഇതിലൂടെ ഇവിടുത്തെ സമാധാനം കളയുകയാണ് ലക്ഷ്യമെന്നും അരുൺ ആരോപിച്ചു. ഈ സമയത്തും ഇത്തരത്തിൽ ഒരു ലൈവരാനുണ്ടായ സാഹചര്യം, ABVP സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കപ്പുറം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പാലക്കാട് ടൗണിൽ വിക്ടോറിയ കോളേജിന് സമീപത്ത് കെട്ടിയിട്ടുള്ള അലങ്കരിച്ചിട്ടുള്ള കൊടിതോരണങ്ങൾ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ABVP പ്രവർത്തകരെ വിക്ടോറിയ കോളേജിലെ SFI ഗുണ്ടാ സംഘം അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം ഇത് ഇന്നും വരെയും പറഞ്ഞ സംഭവമല്ല. വിക്ടോറിയ കോളേജിനടുത്ത് ABVP പ്രവർത്തകരെ സ്ഥാപിച്ചിരുന്ന ഡ്രസ് കോഡുകളും കൊടിതോരണങ്ങളും ഇതിനു മുന്നേയും SFI ഉൾപ്പെടുന്ന ഗുണ്ടാ പ്രവർത്തകർ നശിപ്പിക്കുകയുണ്ടായി. വിക്ടോറിയ കോളേജിനെ കലാപഭൂമിയാക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടുത്തെ ക്രമസമാധാനം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിനകത്ത് DYFI പ്രവർത്തകർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അത് അന്വേഷിക്കാൻ പോലും അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവാത്ത പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. ജില്ലാ സെക്രട്ടറി M ദൃശ്യക്, R വിഘ്നേഷ്, സുധീഷ് എന്നിവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കെട്ടിയ കൊടികളാണ് കത്തിച്ചത്. സംഭവത്തിൽ പ്രവർത്തകരെ മർദ്ദിച്ചവർക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.